നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ദ ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ ബോർഡർ ഗ്രാസ് വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ഹാങ്ങിങ് ബോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ദ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നേ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ദ ഇതെങ്ങനെയാണ് ഞാനത് ഇങ്ങനെ ആക്കി സെറ്റ് ചെയ്തെടുത്തതെന്ന് നമുക്ക് കാണാം അപ്പോൾ ദ വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ ഐസ് ക്രീമിൻ്റെ ബോളാട്ടോ അത് ഞാൻ ദേ ഇങ്ങനെ ഫുള്ള് നമ്മുടെ ഒരു ആണിയൊക്കെ ചൂടാക്കി തുളച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഒരു വേഗം ഒരു ചെടി നടാൻ വേണ്ടി ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ തുളച്ചെടുത്തിട്ട് അതിൻ്റെ നാല് സൈഡിൽ കൂടെ നമ്മുടെ സാധ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ നൂല് കയറ്റിയിട്ട് ഒന്ന് കെട്ടി ഒന്ന് നമ്മളൊരു ഒരു ബാലൻസിൽ നിൽക്കാൻ പാകത്തിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ബാലൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ് നാല് സൈഡിൽ നിന്ന് കിട്ടി മൂന്ന് സൈഡിൽ നിന്ന് കിട്ടി വലിയ നിൽക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇത് നമ്മൾ അതുപോലെ ഒന്നാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നടുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബോർഡർ ഗ്രാസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ശരിക്കും ബോർഡർ ഗ്രാസ് അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ശരിക്കും കട്ട് ചെയ്യാൻ തന്നെ തോന്നിയല്ല കേട്ടോ അത്തക്ക നല്ല തിക്കായിട്ട് നന്നായിട്ട് വളർന്നു വെപ്പുണ്ട് ശരിക്കും ഇതിപ്പോൾ കട്ട് ചെയ്ത് വിടാ ആയിട്ടും ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നത് നീർന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര നീറാണ് കേട്ടോ ഈ ഏരിയയിൽ മൊത്തം ഭയങ്കര നീറാണ് അപ്പം നമുക്കിത് നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് എടുക്കാം എന്തെന്ന് അറിയാൻ പാടില്ല കേട്ടോ ഈ ഗ്രാസ് ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര സങ്കടമാണ് നല്ലൊരു നല്ലൊരു ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു പച്ചക്കളക്കെട്ടോ നമ്മുടെ ഈ ബോർഡർ ബോർഡോഗ്രാസിന് അപ്പോൾ ദേ ഞാൻ ആവശ്യത്തിനുള്ള എല്ലാം ഒന്ന് കട്ട് എടുക്കട്ടെ അപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്തു വയ്ക്കൂ കേട്ടോ ജാതിക്ക ഇനി നമുക്ക് ഇത് നടൻ ആവശ്യമുള്ളത് മണ്ണാട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും കൂടെ കൂടി മിക്സ് ചെയ്ത് എടുത്തേക്കുന്നതാണ് നല്ല പൊടിയായിട്ടുള്ളട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഇപ്പം നമ്മൾ നിറച്ചു കൊടുക്കുന്നില്ല നമ്മളിത് കമ്പ് കുത്തി കൊടുത്തിട്ടാണ് നമ്മളിതിലേക്ക് നിറച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ബോർഡർ ഗ്രാസും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഞാനത് ആദ്യം തന്നെ നമ്മുടെ ബോർഡർ ബോർഡഗ്രാസിൻ്റെ അടിയിലിങ്ങനെ നിൽക്കുന്നതിടയല്ലേ ആ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയോട്ടോ ആ ഒരു ഇല നിൽക്കുന്നത് ഒന്ന് കട്ട് ചെയ്തതേ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് കുത്തി കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടുന്ന് ആണല്ലോ വേരും വരുന്നേ അപ്പം നമുക്ക് കുറേ വേണം കുറേ ഹൊണ്ടല്ലോ ആ കുഞ്ഞു പോലെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയതുള്ള എല്ലാം ഞാൻ നമുക്കൊന്ന് ആദ്യം ഒന്ന് ടപ്പ ടപ്പ് ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ളതെല്ലാം തേ എടുത്തിട്ടുണ്ട് ആദ്യമേ കുത്തി തൊട്ട് എടുക്കാൻ നമ്മുടെ വീഡിയോ റെക്കോർഡായില്ലായിരുന്നു കേട്ടോ അതാ പറ്റിപ്പോയി അപ്പോൾ ദേ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളെ ബോളിൻ്റെ താഴെ വശം ഇല്ലേ അവിടെ നിന്ന് ഇങ്ങനെ ആദ്യം ഫുള്ളായിട്ട് ദേ ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ദേ ഇതിൻ്റെ തണ്ടെല്ലാം തേ കണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് വരും അപ്പം ഇത്രയും കുറച്ച് അതിൻ്റെ അടിനരയൊന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം വെച്ച് എന്താ വെച്ചാൽ മണ്ണിട്ട് കഴിഞ്ഞിട്ട് ചെടി നടന്നതിനേക്കാളും എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആദ്യം കമ്പ് കുത്തി കൊടുത്തിട്ട് നമ്മളൊരു അടി നേരയൊക്കെ ഇതേ ഇത്രയൊന്ന് കുത്തി കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്കിനി നമുക്കിതേ മണ്ണും ചാണകവും പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ മണ്ണ് പിടിച്ചു തീരുന്നോളൂ എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കഴിയുമ്പോൾ മണ്ണൊന്നും അങ്ങ് എത്താത്ത ഏരിയകളുണ്ടല്ലോ അങ്ങോട്ടല്ലേ അങ്ങോട്ടെല്ലാം എത്തിക്കൊള്ളുവിട്ടോ അതെ ഇനി എന്നിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ വിരലൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം അതേ ഒന്നും ചാടി പോകുന്നില്ല കേട്ടോ ഇപ്പോൾ തന്നെ പിന്നെ നമുക്ക് ബാക്കി ഏരിയയിലും കൂടെ ഒന്ന് കുത്തി കുത്തി കൊടുക്കാം ആയിട്ട് നമ്മൾ ഒരു രണ്ട് റൗണ്ട് കുത്തി കഴിയുമ്പോൾ പിന്നെയും ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഫുൾ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ദാ നമ്മൾ ഫുൾ ഹോളിട്ട് കൊടുത്ത് അത്രയും ഇടയിൽ നട്ടിട്ട് നമ്മളിത് മണ്ണും ഇട്ട് ഒരു വിധം കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി മണ്ണും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടെ മുകളിൽ അപ്പം നമ്മുടെ മണ്ണ് എത്താത്ത ഏരിയയിലേക്കും കൂടി വെള്ളം ചെന്ന് കഴിയുമ്പോൾ മണ്ണിങ്ങ് ചെന്നോളൂ കേട്ടോ അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മണ്ണിട്ടെന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നു എല്ലാ തണ്ടുകളും നമ്മൾ മണ്ണിടുന്നതിന് മുമ്പ് നട്ടോണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് കൂട്ടുപിടിച്ചോണ്ട് രണ്ട് ദിവസത്തേക്ക് ഒരുവിധം വാട്ടം കാണും എന്നാലും പെട്ടെന്ന് കൂട്ടുപിടിച്ച് കിട്ടിക്കോളൂ കേട്ടോ നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക അപ്പം ദേ ഇനി ഞാൻ ദേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ദേ കണ്ടല്ലോ ദേ കുറെ അധികം മണ്ണ് താന്നങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിലേക്ക് അപ്പോൾ അവിടത്തേക്ക് ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുകൾ ഭാഗത്തും കൂടെ നമുക്ക് പുല്ല് നമുക്ക് നട്ട് കൊടുക്കണം അപ്പം ഞാൻ ദേ ഇതിൻ്റെ മുകൾ വശത്ത് ബാക്കിയും കൂടെ കൂടി പുല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ല തിക്കായിട്ട് അടുപ്പിച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ ചുമ്മാ കഴിച്ചു കിളഞ്ഞിട്ട് കളയുന്ന ഐസ് ക്രീമുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെടിയൊക്കെ നട്ട് വയ്ക്കാതെ ഉള്ളൂ ഇതിൻ്റെ ഇപ്പോൾ ഈ ഐസ്ക്രീമുകളിലൊക്കെ ഇങ്ങനത്തെ ചെടികളെല്ലാം നമുക്ക് ഒരു ഭംഗിയായിട്ട് വെക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ ഇതിൽ നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവർക്കറിയാം കേട്ടോ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് ഇത്രയൊക്കെ പറ്റുന്നത് അതുപോലെ ചെയ്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളു കേട്ടോ ഇതാ നമ്മളിവിടെ ഫുള്ളായിട്ട് നമ്മുടെ പുല്ലൊക്കെ നട്ടിട്ട് ജസ്റ്റ് ഞാനിത് നമ്മൾ കത്രികയ്ക്കൊന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് പെട്ടെന്നെല്ലാം ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഇതിങ്ങനെ വലിയ ഭംഗിയൊന്നും ഇല്ലാതെ കേട്ടാ ഇരിക്കുന്നേ അപ്പോൾ ഇനി ഇത് ഇച്ചിരി കൂടെയൊക്കെ പിടിച്ചു കഴിഞ്ഞ് നന്നായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് വരുമല്ലോ വന്നു കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ബോളായിട്ടിരിക്കും നല്ലൊരു നല്ലൊരു പച്ചക്കറകളുള്ള നല്ല പുല്ലുകൾ മാത്രമുള്ള നല്ലൊരു ബോളായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇനി ഇതിന് എങ്ങനെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് കാണിച്ചെടുക്കാം നമുക്ക് ഒന്നെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിലും എളുപ്പമായിട്ട് എങ്ങനെ നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ കാണിക്കാവേ ഇവിടെ ഇന്നലെ മഴയായിരുന്നു കേട്ടോ അതെ ഇതുപോലെ നമ്മുടെ പന്ത് മൊത്തത്തിൽ മുൻ മുങ്ങി നിൽക്കത്തക്ക രീതിക്ക് അളവിൽ ഉള്ള പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ടോ അത്രയും ഹൈറ്റിലുള്ള വെള്ളം വേണം ഒരുവിധം മുഴുത്ത ബക്കറ്റുമായിരിക്കണം ഇതുപോലെയുള്ള അഞ്ച് ലീറ്ററിൻ്റെയൊക്കെ ബക്കറ്റ് മതി കേട്ടോ എന്നിട്ട് ദേ നമ്മളിത് ഫുള്ളായിട്ടിങ്ങനെയൊന്ന് മുക്കി അങ്ങ് പിടിക്കുക ഇതേ ഇത് കണ്ടല്ലോ ഇങ്ങനെ ഫുള്ളങ്ങ് മുക്കി അങ്ങ് പിടിക്കുക അപ്പം ഇത് ഫുള്ളായിട്ട് ഇത് അതിൻ്റെ എല്ലായിടത്തും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിനെ കിട്ടിക്കോളും ഇതുപോലെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മുക്കി പിടിക്കുക എന്നിട്ട് ഇതേ ഇങ്ങനെ ഇങ്ങനെ എടുത്തേക്കാം അപ്പം അതിൻ്റെ എല്ലായിടത്തേക്കും അതിൻ്റെ എല്ലാ ഹോളിക്കോടേയും അതിനാവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോകളൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കൂടെ ചെയ്യുക കേട്ടോ അപ്പം നാളെ നമുക്ക് മറ്റൊരു വിശേഷക്കായിട്ട് മറ്റൊരു വീഡിയോ കാണാം